അശ്ലീല വീഡിയോ വിവാദത്തിൽ സ്ത്രീവിരുദ്ധ പരാമർശവുമായി RMP നേതാവ് KS ഹരിഹരൻ ടീച്ചറുടെ അശ്ലീല വീഡിയോ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. മഞ്ജു വാര്യരുടെ ആണെങ്കിൽ മനസ്സിലാകുമായിരുന്നു എന്നായിരുന്നു പ്രസംഗം. വടകരയിൽ UDF RMP സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു ഹരിഹരന്റെ പരാമർശം. CPM-ന്റെ സൈബർ ഗുണ്ടകൾ കരുതിയത് അവർ ചില സംഗതികൾ നടത്തിയാൽ അങ്ങ് തീരുന്ന ടീച്ചറെ ഒരു പോർണോ വീഡിയോ ഉണ്ടാക്കി ആരെങ്കിലും ഉണ്ടാക്കും? അത് മഞ്ജു വാര്യരെ പോർണോ വീഡിയോ ഉണ്ടാക്കിയത് നമുക്ക് കേട്ടോ മനസ്സിലാക്കാം. ആരെങ്കിലും ഉണ്ടാക്കും? അത് ആരുണ്ടാക്കി? ഇതുണ്ടാക്കിയതിൽ പി മോഹന്റെ മകൻ നികിതാസ് ജൂലിയാസിന് വല്ല പങ്കുണ്ടോ? സാനിയോ മനോമിയാണ് വിവരങ്ങളുമായി ചേരുന്നത് വടകരയിൽ നിന്ന്. സാനിയോ, അവിടെ ഈ LDF-നെതിരെ നടത്തിയ പ്രതിഷേധ റാലിക്ക് പ്രതിഷേധ പരിപാടിക്കിടെയാണ് ഇപ്പോൾ ഈ RMP നേതാവിൻ്റെ പരാമർശം ഉണ്ടായിട്ടുള്ളത്. അധിക്ഷേപകരമായ പരാമർശം എന്നുള്ളത് വ്യക്തമാണ്. ഈ നേതാവ് നടത്തിയിട്ടുള്ള പരാമർശത്തിന്റെ വിശദാംശങ്ങൾ യോഗം കഴിഞ്ഞോ സാനിയ? ഈ യോഗം കഴിഞ്ഞു. വൈകുന്നേരം 5 മണിക്കാണ് ഈ ഒരു പ്രതിഷേധ കൂട്ടായ്മ തുടങ്ങിയിരുന്നത്. അതായത് CPM-ന്റെ വർഗീയതക്കെതിരായ കൂട്ടായ്മ, RMP UDF കൂട്ടായ്മ എന്ന പേരിലായിരുന്നു സംഘടിപ്പിച്ചിരുന്നത്. പ്രതിപക്ഷ നേതാവാണ് ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷമാണ് RMP നേതാവ് KS ഹരിഹരൻ സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അദ്ദേഹം സംസാരിക്കുമ്പോഴാണ് ടീച്ചറുടെ ഫോൺ വീഡിയോ ആർക്ക് വേണം, മഞ്ജു വാര്യരുടേതായിരുന്നുവെങ്കിൽ കാണാമായിരുന്നു എന്ന തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയത്. കൃത്യമായി ബിനിൽ സൂചിപ്പിച്ചതുപോലെ അത് ലൈംഗിക അധിക്ഷേപം തന്നെയാണ്. ഈ വിഷയത്തിൽ LDF പ്രതികരിച്ചിട്ടൊന്നുമില്ല. പക്ഷേ അതേസമയം KS ഹരിഹരൻ ഇത് തിരുത്തിയിട്ടുമില്ല. മാത്രമല്ല ഈ വിഷയം ഇപ്പോൾ നവമാധ്യമങ്ങളിലടക്കം വലിയ തരത്തിൽ വാർത്തയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും കൃത്യമായി ലൈംഗിക അധിക്ഷേപം തന്നെയാണ് KK ശൈലജയ്ക്കെതിരെ KS ഹരിഹരൻ നടത്തിയിരിക്കുന്നത്.